ഈ വീഡിയോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എനോൺ ഗ്രാഫിക്സ്. സ്പെഷ്യൽ ആകാൻ ഒരു സ്പെഷ്യൽ 3D ക്രിസ്റ്റൽ ഗിഫ്റ്റ്. സന്ദീപ് വാര്യരെ ട്രോളി നടൻ അജു വർഗീസ്. BJP പ്രവർത്തകൻ സന്ദീപ് ജി വാര്യർക്കെതിരെ പരിഹാസവുമായി നടൻ അജു വർഗീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. പൈനാപ്പിളിൽ വെച്ച സ്ഫോടക വസ്തു കഴിച്ച് ഗർഭിണിയായ ആന ചെരിഞ്ഞ സംഭവം മറ്റൊരു വലിയ തലത്തിലേക്കാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. കേരളത്തെ മനഃപൂർവ്വം അപകീർത്തിപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നാടകമായി ഈ വിഷയം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയെ ചൊല്ലി പുതിയ വിവാദങ്ങളും ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവം നടന്നത് മലപ്പുറത്താണെന്നും അവിടെയുള്ള ആളുകൾ ക്രിമിനൽ സ്വഭാവമുള്ളവരാണെന്നും വ്യാപകമായ തോതിൽ പ്രചരണം തന്നെ നടന്നു. BJP പ്രവർത്തകനായ സന്ദീപ് ജി വാര്യർ ഈ വിഷയത്തെ സംബന്ധിച്ച് തന്റെ പ്രതികരണം അറിയിച്ചപ്പോൾ മലപ്പുറം എന്ന ഹാഷ്ടാഗ് ഉപയോഗിച്ചിരുന്നു. മലപ്പുറം ജില്ലയെ ഇത്രമേൽ അധിക്ഷേപിക്കാൻ വലിയൊരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത് എന്ന് കാര്യങ്ങൾ സുവ്യക്തമാണ്. പാലക്കാട് നടന്ന സംഭവം മലപ്പുറം ജില്ലയിൽ നടന്നു എന്നുള്ള വ്യാജ പ്രചരണം അവസാനിപ്പിച്ചുകൂടെ എന്ന് 24 ചാനൽ അവതാരകൻ ചോദിക്കുകയുണ്ടായി. സന്ദീപ് ജി വാര്യരുമായി നടന്ന ഈ അഭിമുഖം നടൻ അജു വർഗീസ് പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. ഒപ്പം അദ്ദേഹത്തിനുള്ള മറുപടി എന്ന വണ്ണം മുകളിൽ കൊടുത്ത കുറിപ്പ് കൂടി ചേർക്കുകയും ചെയ്തു. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു: ഫ്രഷ്, എനിക്ക് 4 കുട്ടികൾ, ഒരു ഭാര്യ, രീതി വെച്ച് അറിയിച്ചു എന്നേ ഉള്ളൂ. അഭിപ്രായം പറഞ്ഞാൽ കുടുംബമാണല്ലോ ശീലം. പക്ഷേ ഇവിടെ എന്റെ നാട്ടിൽ മരണം വരെ വർഗീയത നടക്കില്ല. എനിക്ക് രാഷ്ട്രീയമില്ല. ടാക്സ് അടയ്ക്കുന്ന ഒരു മണ്ടനാണ് ഞാൻ. മണ്ടൻ മാത്രം. മലപ്പുറം എന്തു ചെയ്തു എന്ന് എനിക്കറിയണം. ഇപ്രകാരമായിരുന്നു അജുവിന്റെ പോസ്റ്റ്. ഏതായാലും ഈ പോസ്റ്റ് ഇപ്പോൾ വലിയ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ട്രോളുണ്ടാക്കുന്നതിലും ട്രോളുകൾ വലിയ വൈറലാക്കി മാറ്റുന്നതിലും വലിയ കഴിവുള്ള താരമാണ് അജു വർഗീസ്. അദ്ദേഹം വളരെ നല്ലൊരു ഹാസ്യനടനും ഒപ്പം തന്നെ മികച്ചൊരു നിർമ്മാതാവും കൂടിയായി പരിണമിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഈ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വലിയ വൈറലായി മാറുന്ന വിഷയങ്ങളെ കുറിച്ച് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഏതായാലും അജു വർഗീസിന്റെ ഈ ധൈര്യത്തിന് വലിയ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് അങ്കമാലി ഡയറി.